കേസിൽ എറണാകുളം NIA കോടതി ശിക്ഷിച്ച കോഴിക്കോട് സ്വദേശി മുഹമ്മദ് പോളക്കണ്ണിയെ പോലെ ജോർജിയ വഴി സിറിയയിലേക്ക് കടന്ന് ISൽ ചേരാൻ സിദ്ദിഖ് കപ്പനും പദ്ധതിയിട്ടിരുന്നു എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സിദ്ദിഖ് കപ്പന്റെ IS ബന്ധത്തിന്റെ ചുരുളഴിക്കാനുള്ള അന്വേഷണത്തിലാണ് NIA. ദില്ലിയിൽ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ മാധ്യമ പ്രവർത്തകനെന്ന് അവകാശപ്പെടുന്ന സിദ്ദിഖ് കപ്പന്റെ ജോർജിയ ദക്ഷിണാഫ്രിക്ക സന്ദർശനങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം ഇനിയും വെളിപ്പെട്ടിട്ടില്ല. 2017 ജനുവരി മെയ് മാസങ്ങൾക്കിടയിലായിരുന്നു സിദ്ദിഖ് കപ്പന്റെ ജോർജിയ സന്ദർശനം. ഈ കാലയളവിലേക്കാണ് കാപ്പൻ ജോർജിയ വിസ എടുത്തത്. മുഹമ്മദ് പോളക്കണ്ണി ജോർജിയ തുർക്കി അതിർത്തി വഴി സിറിയയിലേക്ക് കടക്കാനാണ് പദ്ധതിയിട്ടത്. പക്ഷേ വിജയിച്ചില്ല. സിദ്ദിഖ് കപ്പനും ഇതേ തരത്തിൽ പദ്ധതി ഉണ്ടായിരുന്നതായാണ് NIA ലഭിച്ച സൂചന. അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് ദേശീയ നേതാക്കളിൽ നിന്ന് PFI IS ബന്ധത്തിന്റെ വ്യക്തമായ തെളിവുകൾ NIA ലഭിച്ചിട്ടുണ്ട്. IS റിക്രൂട്ട്മെന്റ് ഏജൻസിയായി കേരളത്തിലെ മുതിർന്ന PFI നേതാക്കൾ പ്രവർത്തിച്ചു. യുവാക്കളിൽ IS ആഭിമുഖ്യം വളർത്താനുള്ള പ്രത്യേക ക്ലാസുകളും PFI സംഘടിപ്പിച്ചിരുന്നു. 2020 ഒക്ടോബർ 5 ഹദ്രാസിൽ ക്രൂരപീഡനത്തിനിരയായി കൊല്ലപ്പെട്ട യുവതിയുടെ വീട് സന്ദർശിക്കാനായി പോകവെയായിരുന്നു മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കപ്പനെയും മറ്റ് 3 പേരെയും മധുരയിലെ ടോൾ പ്ലാസയിൽ വെച്ച് UP പോലീസ് അറസ്റ്റ് ചെയ്തത്. സിദ്ദിഖ് കപ്പൻ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായാണ് ഹദ്രാസിലേക്ക് പോയതെന്നാണ് UP പോലീസ് പറയുന്നത്. ഒക്ടോബർ 7 പോലീസ് നൽകിയ പ്രഥമ വിവര റിപ്പോർട്ട് പ്രകാരം കാപ്പനെതിരെ 124A രാജ്യദ്രോഹം, 153A വിദ്വേഷം വളർത്തൽ, 295A മതവികാരം വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള ബോധപൂർവ്വവും ദുരുദ്ദേശപരവുമായ പ്രവൃത്തികൾ, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കാപ്പനൊപ്പം യാത്ര ചെയ്തിരുന്ന അദീഗുർ റഹ്മാൻ, ആലം, മസൂദ് എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.